അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ആത്മീയ ചിന്തകളിൽ വലിയ വഴിത്തിരിവായ രണ്ട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തുകൾ അവതരിക്കാനുള്ള പശ്ചാത്തലം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാന്മാരായ സ്വഹാബത്ത് കൂടിയിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വഹാബികൾ വല്ലാതെ സന്തോഷം കൊണ്ട് എന്തോ ഒരു തമാശ പറഞ്ഞോ എന്തോ ഒരു കൗതുകം ചിന്തിച്ചോ അവർ ചിരിക്കുകയാണ്. നല്ല ചിരിയാണ് സ്വഹാബത്ത്. ഇത് കണ്ട ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിച്ചു, അതലഹകൂന വബൈന ഐദീകുമുന്നാർ, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുക? നേരെ മുന്നിൽ നരകമല്ലേ? മനുഷ്യ ജീവിതത്തിന്റെ സൽസരണിയുടെ വഴി തെറ്റിയാൽ ഒരു മനുഷ്യന്റെ മുന്നിൽ പിന്നെ കാണുന്നത് നരകമല്ലേ? എങ്ങനെയാ ഇങ്ങനെ ചിരിക്കാൻ കഴിയുക? സ്വഹാബികളെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അമർഷ ഭാഷയിൽ ഇങ്ങനെ സഹാബികളോട് സംസാരിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സന്ദർഭത്തിൽ ഇടപെടുകയാണ്. പരിശുദ്ധമായ വഹ്യുമായി മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം ഇടപെടുകയാണ്. വഹ്യ പറയുന്നതിന്റെ മുഖവുരയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം അറിയിക്കുകയാണ്. മുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് അങ്ങയുടെ റബ്ബ് പറയാൻ വേണ്ടി പറഞ്ഞയച്ചു, ഈ കാര്യം അങ്ങയോട് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചു. അങ്ങ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ സ്വഹാബത്തിനെ നിരാശപ്പെടുത്തല്ലേ? അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കരുണയുടെ മനസ്സുമായി കരുണയുടെ താല്പര്യവുമായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് അവർ ചിരിച്ചതിൽ അവരെ വിഷമിപ്പിക്കല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹു കാരുണ്യവാനല്ലേ? അവർ ചിരിച്ചു എന്ന് വെച്ച് ഈ രീതിയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നിർദ്ദേശം അറിയിക്കുകയും ആ പറയപ്പെട്ട നിർദ്ദേശത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്ത് ഊതി കൊടുക്കുകയാണ്. എന്താണ് ഈ ആയത്ത്? ഈ ആയത്ത് രണ്ടായത്തുകളിൽ ആദ്യത്തെ ആയത്ത് അള്ളാഹുവിന്റെ കാരുണ്യ പറഞ്ഞത്, ആദ്യം അള്ളാഹുവിന്റെ കാരുണ്യ പറഞ്ഞത്, രണ്ടാമത് അള്ളാഹുവിന്റെ ശിക്ഷയാ പറഞ്ഞത്, കാരുണ്യത്തെ മുന്തിച്ചു എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ പദഘടനയിൽ അക്ഷര ക്രോഡീകരണത്തിൽ തന്നെ ചിന്തനീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ അഖിലം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആയത്തിന്റെ അർത്ഥത്തിലേക്ക് കടന്നു വരാം. നബ്ബി ഇബാദി, എന്റെ അടിമകളെ അങ്ങ് അറിയിക്ക നബിയെ, അവരോട് വിവരം പറയണം. അന്നീ അന്നീ അനൽ ഗഫൂറു റഹീം, ആരാണ് ഞാൻ എന്നറിയോ, ആരാണ് അല്ലാഹു എന്നറിയുമോ, അല്ലാ ആരാണെന്ന് അറിയിച്ചു കൊടുക്കാം. അന്നനീ അന്നീ അനൽ ഗഫൂർ, ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, തീർച്ചയായും ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, ഞാൻ കരുണ ചെയ്യുന്നവനാ. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ആദ്യം തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം അങ്ങനെയാ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ അറിയിക്കണം, അന്ന അദാബി, തീർച്ചയായും എന്റെ അദാബ്, ഹുവൽ അദാബുൽ അലീം, അത് നല്ല വേദനയുള്ള അദാബാണ്, അതും കൂടി പറയണേ. അപ്പൊ രണ്ടും പറഞ്ഞു, പേടിപ്പിക്കാനുള്ളതും സന്തോഷിപ്പിക്കാനുള്ളതും പറഞ്ഞു ഈ രണ്ട് ആയത്തുകൾ.
ഇസ്ലാമിക ചരിത്രത്തിൽ ആത്മീയ ചിന്തയിൽ വഴിത്തിരിവായിട്ടുള്ള നിർണായകമായ രണ്ട് ആയത്തുകളാണ് ഈ രണ്ടായത്ത്. ഒരു തസവുഫിന്റെ ലോകമാണ് ഇവിടെ ഒരു തസവുഫിന്റെ ലോകമാണ് ഇവിടെ ഈ രണ്ടായത്തിലൂടെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഏതാബിൽ ഭയം വേണം, എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വേണം. ഇത് രണ്ടും കൂടി ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ഈ രണ്ട് ഭാവനകളുടെ ഇടയിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യത്തെയും സ്നേഹത്തെയുമാണ് ആദ്യത്തെ ആയത്ത് പറഞ്ഞത്. രണ്ടാമത് അള്ളാഹുവിന്റെ ഏതാബിനെ കുറിച്ച് പറഞ്ഞു. ഒഫീ തൗസീഫി ദാതിഹി ബിൽ ഗഫ്രാൻ വറഹ്മ ദുന തഅദീബ് തർജീഹുൽ വഅദി വതൗകീദിഹി. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദാത്തിനോട്, അതായത് റബ്ബിലേക്ക് ചേർത്തുകൊണ്ടാണ് ആദ്യത്തെ ആയത്തിൽ വിശേഷണം അവതരിപ്പിച്ചത്. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്. രണ്ടാമത് അള്ളാഹിന്റെ ഏതാബ് വേദന ഉള്ളതാണെന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് വേദന ഉള്ള കാര്യത്തെ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടും വേദനയെ അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയോട് ചേർത്തുകൊണ്ടാണ് ഈ രണ്ടായത്തുകളിൽ വന്നിട്ടുള്ളത്. അതിൽ സ്നേഹത്തിന് ഒരു മുൻതൂക്കമുണ്ട് എന്ന സൂചന ഈ ആയത്തുകളിൽ നിന്നും പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കാനുണ്ട് എന്ന് മുഫസ്സിലീങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് ആയത്ത് സ്വഹാബികളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. ഇനി നോക്കിക്കോളൂ, സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസ് കേട്ടോളൂ. ആ ഹദീസും കൂടി പറഞ്ഞാലാണ് ഈ പറഞ്ഞ ആശയം നമുക്ക് ബോധ്യമാവൂ. ജീവിതത്തിൽ പലപ്പോഴും നിരാശയാണ് ഒരു മനുഷ്യനെ പരാജയത്തിൽ എത്തിക്കുന്നത്. ചിലർ പറയും, ഞാൻ ഇനി നന്നാവില്ല, എനിക്ക് ഇത്രയും വയസ്സായില്ല, ഇനി ഞാൻ നന്നാവില്ല. അങ്ങനെയല്ല, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ മതത്തിലില്ല. സ്വഹാബികളുടെയൊക്കെ ചരിത്രം പഠിച്ചു നോക്കൂ. മഹാന്മാരായ സ്വഹാബത്ത് എത്രയോ വർഷം അവർ വലിയ ചട്ടമ്പികളും വലിയ വിഗ്രഹാരാധകരും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തും അവിടത്തോട് വിരോധം പ്രകടിപ്പിച്ചും അവിടത്തോട് യുദ്ധം ചെയ്തും ജീവിച്ചിട്ട് അവസാനം അവർ നന്നാവാണ്. ഇനി ഞാൻ നന്നാവൂല, ഞാൻ എങ്ങനെ ഇങ്ങനെ ജീവിക്കാം, സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയം തന്നെ സത്യത്തിലേക്ക് ചേരണമെന്നാ. അതിനെത്ര പ്രായം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങൾ മാറുന്നത് ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ വെച്ച് തോന്നുന്ന കുറ്റബോധം എന്തോ, അതാണ് അതിന്റെ തൗബ. അപ്പൊ നിരാശ പലരുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഒരു ഹദീസ് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ ആയത്തുകൾക്ക് ഉപോത്ബലകമായി ആ ആശയത്തെ അവതരിപ്പിക്കുന്ന വളരെ കൃത്യമായ ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബതി മാ തമഅ ഫീ ജന്നതിഹി അഹദ്. റസൂലുള്ള പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ ഇദാബിനെ കുറിച്ചെങ്ങാനും ബോധ്യപ്പെടേണ്ട വിധം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് ആഗ്രഹം തോന്നൂല. ഈ ഇദാബിനെ കുറിച്ചുള്ള പേടിയായിരിക്കും മനസ്സിൽ. അള്ളാഹുവിന്റെ ഇദാബിനെ ഒരാൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, രണ്ടും ഉണ്ടല്ലോ ഖുർആനിൽ, സ്വർഗവും പറഞ്ഞിട്ടുണ്ട്, നരകവുമുണ്ട്, സന്തോഷവുമുണ്ട്, ശിക്ഷയുമുണ്ട്, രണ്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. പരലോകത്തിന്റെ ഈ രണ്ട് വിശേഷങ്ങളും നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സ്വഹീഹ് മുസ്ലിം, ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ശിക്ഷയെ ബോധ്യപ്പെടുന്നോടത്ത് ഒരിക്കലും അവൻ സ്വർഗം ചോദിക്കാൻ മെനക്കെടില്ല. അല്ലെങ്കിലും മഹാന്മാരായ തസവുഫിന്റെ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്, മഹാന്മാരധികവും നരകത്തെ തൊട്ടുള്ള കാവലാ ചോദിച്ചിട്ടുള്ളൂ, സ്വർഗം ചോദിക്കുന്നതിനേക്കാൾ കൂടുതലും അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. നരകത്തെ തൊട്ടുള്ള കാവൽ ചോദിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അവർ സ്വർഗം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ സ്വർഗം ചോദിക്കുന്നതിനേക്കാളും പ്രാധാന്യം നരകത്തെ തൊട്ട് കാക്കണേ എന്ന ചോദ്യത്തിനായിരുന്നു. ഇനി ഒന്നും കൂടി പറയാം ഹദീസ്, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബതി മാ തമഅ ഫീ ജന്നതിഹി അഹദ്. അള്ളാഹുവിന്റെ ഇദാബിനെ ബോധ്യമാകുന്ന ആള് ഒരിക്കലും റബ്ബിന്റെ സ്വർഗത്തെ ചോദിക്കാൻ നിൽക്കില്ല. അള്ളാഹുവിന്റെ ഇദാബ് ബോധ്യമാകുന്നവൻ സ്വർഗം ചോദിക്കൂല, സ്വർഗം ചോദിക്കാൻ വായില് വരൂല. ഈ ഇദാബിനെ തൊട്ടുള്ള കാവല എപ്പോഴും വായില് വരാം. അള്ളാഹു അവന്റെ ഇദാബുകളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
സ്വർഗം തന്നനുഗ്രഹിക്കട്ടെ. ഈ ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മാ മാ ഖനത മിൻ ജന്നതിഹി അഹദ്. ഒരു കാഫിറായ മനുഷ്യൻ, അല്ലാഹനെ അറിഞ്ഞ് നിഷേധിക്കുന്ന ഒരു തെമ്മാടിയായ മനുഷ്യൻ, അവനെങ്ങാനും റബ്ബിന്റെ കരുണ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് ഒരാള് പോലും സ്വർഗം ചോദിക്കാതിരിക്കില്ല. അള്ളാന്റെ കരുണ ബോധ്യപ്പെട്ട ആ സ്വർഗം ചോദിച്ചു പോകും. പടച്ചവൻ കരുണയുള്ളവനല്ല, സ്വർഗത്തിൽ ചേർക്കണേന്ന് അവനോട് ചോദിച്ച അവൻ ആ സ്വർഗത്തിൽ ചേർക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി കേട്ടോളൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഒരു മൂമിനിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം. നിർബന്ധമായും അവൻ അള്ളാഹുവിന്റെ ഏതാബിനെ ഭയക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യണം. രണ്ടും വേണം, എഴുതാബിനെ തൊട്ടുള്ള ഭയവും വേണം, റബ്ബിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യണം. ലി അന്നൽ ഖൗഫ വറജാ, അല്ലാഹുവിന്റെ ഏതാബിനെ തൊട്ടുള്ള ഭയവും അല്ലാഹുവിന്റെ കാരുണ്യത്തോടുള്ള ആഗ്രഹവും, കൽ ജിനാഹൈനിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ രണ്ട് ചിറകാണത്രേ. لانه يصل بهما الى ما يرجو من الله ويؤمن ممن يخافه. ഈ രണ്ട് ചിറകുകൊണ്ട് അവൻ പറക്കുന്നത് ഏതൊന്നിൽ നിന്നും കാവൽ തേടുന്നുവോ അതിൽ നിന്നും ഒഴിവാവാനും, ഈ ചിറകുകൊണ്ട് അവൻ പറക്കുന്നത് ഏതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ട് പറന്നടക്കാനുമാ. അള്ളാഹു ആ രണ്ട് ചിറകും നമുക്ക് തരട്ടെ. ഈ രണ്ടും ഈമാന്റെ ഭാഗ. പടച്ചോന്റെ ഏതാബിനെ തൊട്ടുള്ള ഒരു കാവല്, ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു ദുആ, പടച്ചോന്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും വേണം. ഇത് രണ്ടും കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ കൊണ്ട് നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോളൂ, മഹാന്മാരായ നമ്മുടെ ആ ഇമ്മത്ത്, നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു സംഭവമുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി അവിടുത്തെ മുഖാശഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മറ്റു പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ റബ്ബിനെ പേടിക്കുന്നുവെങ്കിൽ എട്ട് കാര്യങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യൻ റബ്ബിനെ ഭയക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ ആ മനുഷ്യനിൽ റബ്ബിനോടുള്ള ഭയപ്പാട് കാണപ്പെടുന്ന എട്ട് രംഗങ്ങൾ, നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ ഈ എട്ട് രംഗങ്ങളെ കുറിച്ചുള്ള ഒരു അവതരണം നടത്തിയിട്ടുണ്ട്. ആവർത്തന വിരസത അരോചകമാവല്ലേ എന്ന അപേക്ഷയോടുകൂടെ ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറയാം. ഒരു മഹാനായ മനുഷ്യനിൽ അള്ളാഹനോടുള്ള ഭയം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എട്ട് സന്ദർഭങ്ങൾ കാണിച്ചു തരാം. ഒന്നാമത്തേത്, അള്ളാഹുവിനോടുള്ള ഭയം ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആദ്യത് ബോധ്യമാകുന്നത് അവന്റെ നാവിലുണ്ടാവും. പടച്ചോനോട് പേടിയുള്ള ആൾക്ക് വർത്തമാനം പറയുമ്പോൾ അതിൻ്റെതായ സൂക്ഷ്മത ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് ബോധ്യമാകുന്ന എട്ട് രംഗങ്ങളിൽ ഒന്നാമത്തേത് നാവാണ്. അള്ളാഹുവിനോട് ഭയമുള്ള ആള് വർത്താനം പറയുമ്പോ അവന്റെ നാവിനവൻ തടയും, നുണ പറയാതെയും വർത്താനത്തിൽ ഗീബത്ത് വരാതെയും വർത്താനത്തിൽ പൊങ്ങച്ചം കടന്നു വരാതെയും വർത്താനം പറയുന്ന ആളാണോ ഉറപ്പിക്കാം. അള്ളാഹുവിനോട് പേടിയുള്ള ആളാണ് അയാൾ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. മാത്രവുമല്ല, അള്ളാഹുവിനോട് ഭയം പ്രകടമാകുന്ന ഒന്നാമത്തെ രംഗമായ നാവ് ഇത്തരത്തിൽ മോശമായ വർത്തമാനങ്ങൾ ഉപേക്ഷിക്കുന്നതോടുകൂടെ ഖുർആനോദാനും ഇൽമ സംസാരിക്കാനും ആ നാവ് അവൻ ഉപയോഗിക്കും. ഒന്നാമത്തെ രംഗം പടച്ചറബിനെ പേടിയുള്ളവന്റെ ഒന്നാമത്തെ അടയാളം അവന്റെ നാവ് തന്നെയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കിക്കോളൂ രണ്ടാമത്തെ രംഗം. വസാനി അയ്യഖാഫ ഫീ അംരി ബത്നിഹി, റബ്ബിനോടുള്ള ഭയം വെളിവാകുന്ന രണ്ടാമത്തെ ഭാഗം അവന്റെ ശരീരത്തിൽ വയറിന്റെ ഭാഗമാണ്, ഉദരമാണ്. ഫലാ യുദ്ഖിലു ബത്നഹു ഇല്ലാ ഹലാലാ ഖലീലാ. റബ്ബിനോടുള്ള ഭയമുള്ള മനുഷ്യന്റെ വയറിനെ അവൻ എങ്ങനെ സൂക്ഷിക്കുന്നറിയോ, ആ വയറ്റിലേക്ക് ഹലാൽ മാത്രമേ പോവൂ.
അമിതമായ ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായി നിറച്ചു വെക്കാറില്ല. വയക്കുലു മിനൽ ഹലാലി മിഖ്ദാറ ഹാജതിഹി, ഹലാലെ കഴിക്കൂ, ആവശ്യത്തിന് മാത്രമേ കഴിക്കൂ. കാരണം വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം ഒഴിവാക്കിയിടണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ രംഗം വയറാണ്. അള്ളാഹനെ പേടിയുള്ള ആളാണെങ്കിൽ ആ അത് പ്രകടമാകുന്ന മൂന്നാമത്തെ രംഗം, അൻ യഖാഫ ഫി അംരി ബസ്രിഹി, കണ്ണിന്റെ കാര്യത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാകും. ഒന്ന് നാവ്, രണ്ട് വയറ്, മൂന്ന് കണ്ണ്. കണ്ണിന്റെ കാര്യം, ഫലാ യൻദുറു ഇലൽ ഹറാമി, അവൻ ഹറാമിലേക്ക് നോക്കൂല. മാത്രവുമല്ല, വലാ ഇലൽ ദുനിയാ ബിഐനി റഗബ, ആഗ്രഹത്തോടുകൂടെ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് മോഹിച്ചു നോക്കൂല. ഒരു വലിയ വാഹനം, അർഭാടത്തിന് വേണ്ടിയിട്ട് ആ വാഹനം മോഹിക്കുക, അതുപോ അങ്ങനെയുള്ള ദുനിയവിയായ സാധനത്തോട് ആഗ്രഹത്തോടു കൂടിയുള്ള നോട്ടം ഉണ്ടാവില്ല. ശരിക്കും റബ്ബിനോടുള്ള ഭയപ്പാടുള്ള മനുഷ്യൻ അങ്ങനെ ആയിരിക്കും അത്രേ. അള്ളാഹു അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങൾ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നമാ യകൂനു നളറുഹു അലാ വജ്ഹിൽ ഇബ്ര, എവിടേക്കെങ്കിലും നോക്കുന്നുവെങ്കിൽ അതിൽ അള്ളാഹു എന്ന ചിന്ത വരാനുള്ള കാര്യകാരണത്തെ അവൻ ആ നോട്ടത്തിലൂടെ ബോധ്യപ്പെടുത്തും. അവൻ അവനെ ബോധ്യപ്പെടുത്തും, പറച്ചോനെ എന്താ ഞാൻ ഈ കാണുന്നത്? ഒരു കുന്ന് കണ്ടു, ഒരു മല കണ്ടു, ഒരു പർവ്വതം കണ്ടു, ഒരു അണക്കെട്ട് കണ്ടു, ഒരു പുഴ കണ്ടു, ഒരു സമുദ്രം കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവിയെ കണ്ടു. പഠിച്ചവനെ എന്താണ് റബ്ബെ ഞാൻ കാണുന്നത്? മാഷാ അല്ലാ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാ, എന്താ ഞാൻ കാണുന്ന അത്ഭുതം? പഠിച്ചവനെ ഇതെന്താണ് ഈ കാണുന്നത്? അപ്പൊ കാഴ്ചയിൽ അള്ളാഹുവിനോടുള്ള ഭയം വെളിവാകും. നാലാമത്തെ രംഗം, അയ്യഖാഫ ഫീ അംരി യദിഹി, കയ്യിന്റെ കാര്യത്തിൽ പഠിച്ചവനെ പേടിക്കും. ഈ കൈകൊണ്ട് ചെയ്യുന്ന ഹറാമ്, ഈ കൈകൊണ്ട് ഹറാമ് എഴുതല്, ഈ കൈകൊണ്ട് ഹറാമ് സെൻഡ് ചെയ്യല്, ഈ കൈകൊണ്ട് ഹറാമ് കൊടുക്കല്, പിടിക്കല്, വാങ്ങല്. ഫലാ യമുദ്ദു യദഹു ഇലൽ ഹറാമി വഇന്നമാ യമുദ്ദു ഇലാ മാ ഫീഹി ത്വഅ, കൈകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടൽ ആയി അവൻ ചെയ്യാൻ നോക്കും. തസ്ബീഹ് മാല മറിക്കലോ, വേറെ ഏതെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ, വിരലുകൊണ്ട് എണ്ണം പിടിക്കലോ, അല്ലെ സദഖ ചെയ്യലോ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾക്കാണോ ഈ കൈ പോകുന്നത് എന്ന ഒരു ബോധം. അള്ളാഹുവിനോടുള്ള ഭയപ്പാട് ഹൃദയത്തിലുള്ള മനുഷ്യന് കയ്യെന്ന് പറയുന്ന നാലാമത്തെ രംഗം സൂക്ഷിക്കുന്നോടത്ത് കാണാൻ കഴിയും. അഞ്ചാമത്തെ രംഗം, അയ്യഖാഫ ഫീ അംരി ഖദമൈഹി, രണ്ട് കാലിൽ അള്ളാഹുവോടുള്ള ഭയപ്പാട് വെളിവാകും. ഫലാ യംശി, അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ നടക്കൂല, ഇലാ മഅസിയത്തില്ലാഹി വഇന്നമാ യംശി ഫീ ത്വാഅത്തില്ലാഹ്, സിനിമ കാണാൻ വേണ്ടി നടന്നു പോവൂല, ഗാനമേള കേൾക്കാൻ വേണ്ടി നടന്നു പോവൂല, ഹറാമിലേക്ക് നടക്കൂല. മാത്രവുമല്ല, റബ്ബിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് മാത്രമേ നടക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവോടുള്ള ഭയപ്പാട് ബോധ്യപ്പെടുന്നതായ ആറാമത്തെ ഘട്ടം, അയ്യഖാഫ ഫീ അംരി ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ റബ്ബിനോടുള്ള ഭയപ്പാട് വെളിവാകും. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വിരോധമില്ല. മറ്റുള്ളവരോട് വിരോധം ഹൃദയത്തിൽ വെക്കാൻ പാടില്ല എന്നാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരോടുള്ളതായ വിദ്വേഷവും പകയും അസൂയയും മനസ്സിലുണ്ടാവില്ല, കുശുമ്പുണ്ടാവില്ല. വയുദ്ഖിലു ഫീഹി നസീഹ, പിന്നെ ഹൃദയത്തിൽ ഉണ്ടാവുന്നത് സ്വന്തം കാര്യത്തിൽ സ്വന്തം ശരീരത്തെ ഉപദേശിക്കാനുള്ള ഒരു ഉപദേശ മനസ്സായിട്ട് നിൽക്കുക. ഏ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യാവൂ എന്ന് സ്വന്തം ശരീരത്തോടുള്ള ഒരു ഉപദേശം എപ്പോഴും ഹൃദയത്തിൽ സ്റ്റോക്ക് ചെയ്യുക. അതാണ് ആറാമത്തെ രംഗം. അള്ളാഹുവിനോടുള്ള ഭയപ്പാട് ബോധ്യപ്പെടുന്ന ആറാമത്തെ രംഗം സ്വന്തം ഹൃദയമാണ്. ഏഴാമത്തെ രംഗം, അയ്യക്കൂന ഖായിഫം ഫീ അംരി ത്വഅതിഹി, അവന്റെ വഴിപ്പാടുകൾ ഞാൻ ആരെ ഇപ്പൊ അനുസരിക്കാം, എന്റെ ഈ ഞാൻ ആരെ അനുസരിക്കാം, എന്റെ റബ്ബിനോടുള്ള അനുസരണയായി മാറണം. ഞാൻ ഏതൊരു സ്ഥലത്തും വിധേയത്വം കാണിക്കുന്നുവെങ്കിൽ അത് തെറ്റിലേക്കാവാൻ പാടില്ല, എന്റെ റബ്ബ് പൊരുത്തപ്പെട്ട കാര്യത്തിലാവണം. താഴത്ത് വഴിപ്പാട് അനുസരണ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാവണം. പിന്നെയോ എട്ടാമത്തെ രംഗം, അയ്യഖാഫ ഫീ അംരി സംഇഹി, അവന്റെ കാതിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാഹനെ ഭയക്കും. ഞാൻ ഹറാമായതൊന്നും കേൾക്കാൻ പാടില്ല, മറ്റൊരാളുടെ കുറ്റം പറയുന്നത് കേട്ടിരിക്കാൻ ഞാൻ എന്റെ ചെവി ഉപയോഗിക്കൂല. തെറി പറയുന്നോടത്തോ അശ്ലീലമായത് കേൾക്കാനോ ഞാൻ എന്റെ കാത് ഉപയോഗിക്കൂല എന്ന പ്രതിജ്ഞ ഒരു മനുഷ്യനിൽ റബ്ബിനെ പേടിക്കുന്നുവെങ്കിൽ ഈ എട്ട് രംഗങ്ങളിൽ ആ ഭയപ്പാട് വ്യക്തമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തസവുഫിന്റെ ഉലമാ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞ പേടി ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. അള്ളാഹുവിനോടുള്ള പേടി ഉണ്ടാവണം, അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഒരു പ്രതീക്ഷ വേണം. പടച്ചോ നമ്മളെ കൈവിടൂല, അങ്ങനെ ഉണ്ടല്ല ഒരു സാധാരണ വർത്താനാണത്. റബ്ബ് എന്നെ കൈവിടൂല, എനിക്ക് ഉറപ്പാ. ആ ഉറപ്പാണ് വേണ്ടത്. എന്റെ റബ്ബ് എന്നെ കൈവിടൂല, എനിക്ക് ഉറപ്പാണ് ഉസ്താദേ. ഞാൻ അത്രയും ദ്വാരന്നിരുന്നു, ഞാൻ അത്രയും ഖുർആൻ ഓതിയിരുന്നു, എന്റെ റബ്ബ് എന്നെ വിടൂല. ഇനി അവൻ കൈവിട്ടാലും അള്ളാഹു അത് നടത്തി കൊടുത്തില്ലെങ്കിലും റബ്ബിനെ പറ്റി പരാതിയില്ലേ? അങ്ങനത്തെ ഒരു മനസ്സുണ്ടല്ലോ. അള്ളാഹുവിനെ അള്ളാഹിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനേ പാടില്ല. റബ്ബിൽ ഒരു പ്രതീക്ഷ വേണം, മാത്രവുമല്ല റബ്ബിൽ ഒരു ഭയം വേണം. ഞാൻ അങ്ങനെ ചെയ്ത പടച്ചോന്റെ അടുത്ത് എനിക്ക് പോയി നിൽക്കാനുള്ളതല്ലേ? നാളെ എനിക്ക് അള്ളാഹുടെ അടുത്ത് തന്നെ സമാധാനം പറയണ്ടേ? ഇങ്ങനൊരു തോന്നലും വർത്താനൊക്കെ ഉണ്ടല്ലോ. ഇത് രണ്ടും ജീവിതത്തിൽ വേണമെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്കങ്ങനെ പറ്റൂല, എനിക്ക് റബ്ബിന്റെ മുന്നിൽ അതിന് കണക്ക് പറയണം. അങ്ങനൊരു പേടി. എന്റെ റബ്ബ് എന്നെ വിടൂല, എന്റെ അള്ളാഹു എന്റെ റബ്ബൻ എന്നെ അള്ളാഹു കൈയൊഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അത്രയും ദുആ ചെയ്തിരുന്നു, എന്റെ റബ്ബ് എന്നെ കൈവിടൂല. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഒരു മോമിനിന്റെ ജീവിതം എന്നായി പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല, ഏതായാലും ചിന്തിച്ചോളൂ. ജീവിതത്തിൽ മൂന്ന് ആയത്തുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്ന് ആയത്തുകൾ സൂറത്തുൽ കഹ്ഫിലുണ്ട്, സൂറത്ത് ആലു ഇംറാനിലുണ്ട്, സൂറത്ത് സുമറിലുണ്ട്. ഈ മൂന്ന് ആയത്തുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ആ മൂന്ന് ആയത്തുകളുടെ അർത്ഥം ഉള്ളിൽ കൊണ്ടു നടന്ന് ആ രീതിക്ക് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഈ മൂന്നേ മൂന്ന് ആയത്ത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും നരകത്തിൽ പോകില്ല. ഒന്നുകൂടി പറയാം, നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് ആയത്തുകൾ പഠിച്ച് ഉൾക്കൊണ്ടാൽ ഒരിക്കലും നമ്മൾ നരകത്തിൽ പോകില്ല. അങ്ങനെ മൂന്ന് ആയത്തുകളുണ്ട്. ആ മൂന്ന് ആയത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടുത്തുന്ന മൂന്നായത്തുകളാണ്. ഒരു ഖബറിൽ കാണാം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള കൽപ്പന വരികയാണ്. ഒരു മനുഷ്യൻ അള്ളാഹു താല വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്ക് വിടാണ്. ആ സമയത്ത് ആ മനുഷ്യൻ നരകത്തിലേക്കുള്ള വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ നരകത്തിലേക്ക് പോവാൻ ഇനി അവന് നരകത്തിലേക്ക് എത്താനുള്ളതായ സഞ്ചാരത്തിൽ ആ വഴിയിൽ വഴിയുടെ മൂന്നിലൊരു ഭാഗം എത്തുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കും. ഒരു മനുഷ്യൻ അവൻ തിരിഞ്ഞു നോക്കും, തിരിഞ്ഞു നോക്കിട്ട് അവൻ പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ നടക്കും. നരകത്തിലേക്കുള്ള പോക്കാണ് വഴിയുടെ കൃത്യം പകുതി എത്തുമ്പോൾ അവൻ പിന്നെയും തിരിഞ്ഞു നോക്കും, എന്നിട്ട് പിന്നെ നേരെ നടക്കും. നരകത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ ആ വഴിയിൽ ആ വഴിയുടെ മൂന്നിൽ രണ്ട് ഭാഗമെത്തുമ്പോൾ പകുതിയും കഴിഞ്ഞ് മൂന്നിൽ രണ്ടാമത്തെ ഭാഗമെത്തുമ്പോൾ, ഏതാണ്ട് മുക്കാൽ ഭാഗമെത്തുമ്പോൾ അവൻ വീണ്ടും തിരിഞ്ഞു നോക്കും. എന്നിട്ടവൻ പിന്നെയും നടക്കും. അള്ളാഹുവിനറിയാം ഇവൻ എന്തിനായി തിരിഞ്ഞു നോക്കിയെന്നുള്ളത്. ഹബീബ് പഠിപ്പിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരിഞ്ഞു നോക്കി മൂന്ന് പ്രാവശ്യം തിരിഞ്ഞു നോക്കി. ഒന്ന്, ആദ്യത്തെ മൂന്നിലൊരു ഭാഗം എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി, പിന്നെയോ വഴിയുടെ കൃത്യം പകുതി എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി, നരകത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആ വഴിയുടെ മൂന്നിൽ രണ്ട് ഭാഗം എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. ഈ തിരിഞ്ഞു നോക്കിയത് എന്തിനാണെന്ന് അള്ളാഹുവിനറിയാം. എന്നാലും മലക്കുകളോട് റബ്ബ് പറയും, ആ മനുഷ്യനെ ഒന്ന് തിരിച്ചു വിളിച്ചേ മലക്കുകളെ, ഞാൻ അവനോട് ഒന്ന് ചോദിക്കട്ടെ എന്തിനാണ് അവൻ തിരിഞ്ഞു നോക്കിയതെന്ന്. മഹാന്മാരായ മലക്കുകൾ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരും. അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കും, നീ എന്തിനാടോ തിരിഞ്ഞു നോക്കിയത്? അവൻ പറയും, റബ്ബേ ലമ്മാ ബലഗ്തു സുലുസത്തൊരീഖി, ഞാൻ നരകത്തിലേക്ക് പോകണമെന്ന് നീ തീരുമാനിച്ചു, ഞാൻ നരകത്തിലേക്ക് പോവുകയല്ലോ. വഴിയുടെ മൂന്നിലൊന്നെത്തിയപ്പോൾ അല്ലാഹുവേ എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ, ഞാൻ ഓർത്തു പോയത് സൂറത്തുൽ കഹ്ഫിന്റെ 58-ാമത്തെ ആയത്താണ് ഓർത്തു പോയത്. ആയത്ത് പഠിച്ചോളണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب
ബല്ലഹും മൗഇദുൽ ലയജിദു മിൻ ദൂനിഹിം മൗഇലാ. സൂറത്തുൽ കഹ്ഫിന്റെ 58-ാമത്തെ ആയത്ത്, അങ്ങയുടെ റബ്ബാറാണെന്നറിയുമോ, അൽ ഗഫൂറു ദുർ റഹ്മാ, അല്ലാഹു കരുണയുള്ള പാപം പൊറുത്തു കൊടുക്കുന്ന ദയാലുവായ തമ്പുരാനാ. ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്, ഓരോരുത്തരും ചെയ്യുന്ന കുറ്റങ്ങളും പ്രവർത്തനത്തിലുള്ളതായ സത്യനിഷേധവും കണക്കിലെടുത്തുകൊണ്ട് അല്ലാഹു ഓരോരുത്തരെയും പിടിക്കാൻ തീരുമാനിച്ചാൽ ഈ ഭൂമി തന്നെ ആരുണ്ടാവില്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല. അള്ളാഹു ഇതൊക്കെ മാറ്റിവെച്ചിരിക്കാം. അള്ളാഹു കരുണയുള്ളവന. ഈ ആയത്താണ് തമ്പുരാനെ ഞാൻ ഒന്നാമത്തെ തിരിഞ്ഞു നോട്ടത്തിൽ, ആ തിരിഞ്ഞു നോട്ടത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ആയത്താണ്, സൂറത്തുൽ കഹ്ഫിന്റെ 58-ാമത്തെ ആയത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ലഅല്ലക തഗ്ഫിറുലി, നീ എനിക്ക് പുറത്തു തന്നേക്കാം, നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടല്ല, നീ എനിക്ക് പുറത്തു തരൂ, നീ എനിക്ക് പൊറുക്കുമല്ല, ഞാൻ നരകത്തിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് നീ എന്നെ വിട്ടിട്ട് നരകത്തിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ച് ഞാൻ പോകുന്ന വഴിക്ക് അതിൻ്റെ ആ വഴിയുടെ മൂന്നിലൊരു ഭാഗത്തുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നീ എന്നെ തിരിച്ചു വിളിക്കും, എനിക്ക് നീ പുറത്തു തരൂന്ന്. അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണത്. ഈ ആയത്തിന്റെ മനസ്സിൽ അങ്ങനെയാ തോന്നിച്ചത്, ഈ ആയത്തിന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അല്ലാ ഫലമ്മാ ബലഗത്തു നിസ്ഫത്തുരീഖ്, പക്ഷെ നീ തിരിച്ചു വിളിച്ചില്ല എന്നെ, ഞാൻ മുന്നോട്ട് പിന്നെയും നടന്നു നരകത്തിന്റെ ഇടയിൽ, നരകത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നരകത്തിലേക്കുള്ള എൻ്റെ സഞ്ചാര വഴിയിൽ കറക്റ്റ് പകുതി എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അല്ലാഹുവേ നിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്ത് സുമറിന്റെ, നിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്ത് ആലു ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്താണ് എനിക്ക് ഓർമ്മ വന്നത് തമ്പുരാനെ. അത് ഓർത്തപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് നീ വിളിക്കോന്നറിയാൻ വേണ്ടി. സൂറത്ത് ആലു ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. തെറ്റുകളും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനും അല്ലാഹുവോട്, ഓ അല്ലാഹുവിനെ ഓർമ്മ വന്ന് അല്ലാഹുവോട് പൊറുക്കൽ തേടിയാൽ അല്ലാഹു അല്ലാതെ ആരാ പൊറുത്തു കൊടുക്കാനുള്ളത്? ആ കുറ്റകൃത്യത്തിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഇനി മേലിൽ ചെയ്യില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവോട് പൊറുത്തു തരണേ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്ക് അല്ലാതെ പിന്നെ ആരാ പൊറത്തു കൊടുക്കാനുള്ളത്? അല്ലയല്ലാതെ മറ്റാരാ പൊറത്തു കൊടുക്കാനുള്ളത്? ഈ ഒരു ചിന്ത ഈ ആയത്ത് എൻ്റെ മനസ്സിൽ കൊണ്ടുതന്നു. ഞാൻ അങ്ങനെ വന്നപ്പോ എൻ്റെ വഴിയുടെ പകുതി എത്തിയപ്പോൾ ഈ ആയത്തെന്റെ മനസ്സിൽ തന്ന ചിന്ത കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയതാണല്ലോ. നീ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. നീ അല്ലാതെ ആരാ എനിക്ക് പൊറത്തു തരാനുള്ളത്? എനിക്ക് പ്രതീക്ഷയുണ്ട് നീ പൊറുക്കുമെന്ന്. പക്ഷെ നീ എന്നെ തിരിച്ചു വിളിച്ചില്ല. നരകത്തിലേക്കുള്ള എൻ്റെ സഞ്ചാരത്തിന്റെ പകുതിയും കഴിഞ്ഞു. ഇനി ഞാൻ എത്താൻ പകുതിയും കൂടിയുള്ളൂ. മൂന്നിൽ രണ്ട് ഞാൻ കടക്കുമ്പോ എൻ്റെ മനസ്സിലേക്ക് പടച്ചറബേ തോന്നിയത് സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്താണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ആ ആയത്തും എനിക്ക് തന്നത് നിന്നിലുള്ള പ്രതീക്ഷയാണ്. നീ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്കറിയാമല്ല. നരകത്തോട് ചേരുകയാണ് ഒരു മനുഷ്യൻ. സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അമിതമായി തെറ്റുകുറ്റങ്ങൾ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, എൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയവരായിരിക്കും, പക്ഷേ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശമുറിയല്ലേ. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ല പൊറുത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അള്ളാഹു പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഈ ആയത്താണ് നരകത്തോട് ചേരാൻ നിൽക്കുന്ന, നരകത്തിൽ വീഴാനായപ്പോ എന്റെ മനസ്സിൽ വന്നത് നീ എനിക്ക് പുറത്തു തരും എന്ന ഒരു പ്രതീക്ഷ. ആ ആയത്തിന്റെ മനസ്സിൽ തന്ന പ്രതീക്ഷ കൊണ്ട് പടച്ചോനെ ഞാൻ തിരിഞ്ഞു നോക്കി, അള്ളാഹുവേ ഞാൻ തിരിഞ്ഞു നോക്കി. ആ സമയത്ത് അള്ളാഹു ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത പ്രതീക്ഷയുണ്ട്, നീ തിരിച്ചു വിളിക്കൂ എന്ന്. അപ്പൊ അള്ളാഹ് പറഞ്ഞു അദ്ദേഹത്തോട്, നീ പൊയ്ക്കോ, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു, നിനക്ക് ഞാൻ പുറത്തു തന്നു. അത്രയും നരകത്തിന്റെ വക്കിലെത്തുന്നവർ അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവണമെന്ന. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവൻ അള്ളാഹു ഒരിക്കലും നിരാശപ്പെടുത്തൂല. എന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് തരാനുള്ള മനസ്സും അതിനുള്ള ദയയും അതിനുള്ള ഒരു ആർദ്രതയൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരും പോലെയോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ എനിക്ക് തരും പോലെ അല്ല. ഇത് അള്ളാഹുവിന്റെ കയ്യിൽ എത്രയാ കൊടുക്കാനുള്ളത്? അള്ളാഹുവിന് വല്ല മുടക്കമുള്ള കാര്യമാണത്. എത്രയാ അവന്റെ കയ്യിലുള്ളത്? മാത്രമല്ല, നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന മറ്റൊരാൾക്കൊരു സഹായവും കരുണയും ചെയ്യാൻ തോന്നുന്ന ഒരു ആർദ്രതയല്ല അള്ളാഹുവിനുള്ളത്. അള്ളാഹു അവന്റെ അടിമയ്ക്ക് വാരിക്കോരി കൊടുക്കല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ എവിടെയും പരാജയപ്പെടില്ല. ഈ മൂന്ന് ആയത്തുകൾ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. പടച്ചോന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വേണം. എവിടെയും ജീവിതത്തിൽ എവിടെയും പരാജയമില്ല. ഈ മൂന്ന് ആയത്തുകൾ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് പാരായണം ചെയ്തും ഇത് പഠിച്ചും ഇതിന്റെ ആശയത്തെ ഉൾക്കൊണ്ടും നമ്മുടെ ജീവിതത്തെ ആത്മീയമായി നമ്മളൊന്ന് പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ രണ്ട് ലോകത്ത് നമുക്ക് വിജയമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടി പറയാം, സൂറത്തുൽ കഹ്ഫിന്റെ 58-ാമത്തെ ആയത്ത്, സൂറത്തു ആലു ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്ത്, സൂറത്തു സുമറിന്റെ 53-ാമത്തെ ആയത്ത്. ഈ മൂന്നായത്തുകളും മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ അത് പഠിച്ചു വെക്കാനും എപ്പോഴും അത് മനസ്സിലുണ്ടെങ്കിൽ അത് ഓതിക്കൊണ്ട് നടക്കാം. അതൊരു പ്രതീക്ഷയല്ലേ? അള്ളാഹുവിനുള്ള പ്രതീക്ഷ പരമാവധി അത് മനഃപ്പാഠമാക്കി ഇടക്കിടക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.